ഹായ് ഫ്രണ്ട്സ്, 2021 ജൂലൈ മാസത്തെ റേഷൻ വിതരണം ജൂലൈ 8 തീയതി വ്യാഴാഴ്ച മുതൽ ആരംഭിക്കും. ഓരോ റേഷൻ കാർഡിനും എന്തെല്ലാം സാധനങ്ങൾ ലഭിക്കുമെന്നുള്ളത് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ പ്രകാരം വ്യക്തമായി മനസ്സിലാക്കാം. ഓരോ കാർഡിനും കൃത്യമായിട്ട് എന്തെല്ലാം ലഭിക്കുമെന്ന് നോക്കാം. അതിനു മുമ്പ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. അതോടൊപ്പം തന്നെ ഈ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. ആദ്യം നമുക്ക് പതിവ് പോലെ മഞ്ഞ റേഷൻ കാർഡിന് എന്തെല്ലാം ലഭിക്കും എന്ന് നോക്കാം. അന്ത്യോദയ അന്നയോജന എന്ന് പറയുന്ന മഞ്ഞ റേഷൻ കാർഡുള്ള ആളുകൾക്ക് 30 കിലോ അരിയും 4 കിലോ ഗോതമ്പുമാണ് റേഷൻ കാർഡിൽ ലഭിക്കുന്നത്. കൂടാതെ 1 കിലോ ആട്ടയും 1 കിലോ പഞ്ചസാരയും ലഭിക്കും. പഞ്ചസാരയ്ക്ക് 21 രൂപയും ആട്ടയ്ക്ക് 6 രൂപയും മഞ്ഞ റേഷൻ കാർഡുള്ള ആളുകൾ നൽകേണ്ടി വരും. 30 കിലോ അരിയും 4 കിലോ ഗോതമ്പും സൗജന്യമാണ്. കേന്ദ്രവിഹിതമായിക്കൊണ്ട് ഗരീബ് കല്യാൺ അന്നയോജന പദ്ധതി പ്രകാരം കേന്ദ്രത്തിൻ്റെ വിഹിതം കാർഡിലെ ഓരോ അംഗത്തിനും 4 കിലോ അരിയും 1 കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും. ഇത്രയും വിഹിതങ്ങളാണ് മഞ്ഞ റേഷൻ കാർഡിന് മാത്രമായി സ്പെഷ്യലായിട്ട് ലഭിക്കുന്നത്. ഇനി PHH എന്ന് പറയുന്ന പിങ്ക് റേഷൻ കാർഡുള്ള ആളുകൾക്ക് കാർഡിലെ ഓരോ അംഗത്തിനും 4 കിലോ അരിയും 1 കിലോ ഗോതമ്പും 2 രൂപ നിരക്കിലും 1 ആട്ട 8 രൂപ നിരക്കിലും ലഭിക്കും. കേന്ദ്രവിഹിതമായിക്കൊണ്ട് 4 കിലോ അരിയും 1 കിലോ ഗോതമ്പും സൗജന്യമായും ലഭിക്കും. ഇത്രയും വിഹിതങ്ങളാണ് പിങ്ക് റേഷൻ കാർഡിന് മാത്രമായി ലഭിക്കുക. ഇനി നീല റേഷൻ കാർഡുള്ള ആളുകൾക്ക് നോൺ പ്രയോറിറ്റി സബ്സിഡി വിഭാഗത്തിൽ, സ്റ്റേറ്റ് സബ്സിഡി വിഭാഗത്തിൽപ്പെട്ട നീല റേഷൻ കാർഡുള്ള ആളുകൾക്ക് കാർഡിലെ ഓരോ അംഗത്തിനും 2 കിലോ അരി 4 രൂപ നിരക്കിൽ ലഭിക്കും. അതുപോലെ അതാത് താലൂക്കിലെ ലഭ്യതക്കനുസരിച്ച് 1 മുതൽ 4 വരെ ആട്ട 17 രൂപ നിരക്കിലും ലഭിക്കും. സ്പെഷ്യൽ അരി ആയതുകൊണ്ട് 10 കിലോ അരി 15 രൂപ നിരക്കിലും ലഭിക്കും. ഇത്രയും സാധനങ്ങളാണ് നീല റേഷൻ കാർഡിന് മാത്രമായി ലഭിക്കുക. ഇനി നോൺ പ്രയോറിറ്റി നോൺ സബ്സിഡി വിഭാഗത്തിൽപ്പെട്ട നീല റേഷൻ കാർഡുള്ള ആളുകൾക്ക് ലഭിക്കുന്നത് കേവലം 2 കിലോ അരി മാത്രമാണ്. അതിന് 10 രൂപ 90 പൈസ നൽകേണ്ടി വരും. കാർഡിൽ 4 ആട്ട വരെ ലഭിക്കും. അതിന് 17 രൂപയും നൽകേണ്ടി വരും. 10 കിലോ സ്പെഷ്യൽ അരി വെള്ള റേഷൻ കാർഡിനുമുണ്ട്. 15 രൂപ അതിന് നൽകേണ്ടി വരും. ഇത്രയും സാധനങ്ങളാണ് വെള്ള റേഷൻ കാർഡിന് മാത്രമായി ലഭിക്കുന്നത്. പിന്നെ ബ്രൗൺ റേഷൻ കാർഡിന്, അതായത് സ്ഥാപനം റേഷൻ കാർഡിന്, കേരളത്തിൽ വളരെ കുറഞ്ഞ റേഷൻ കാർഡേ അതുള്ളൂ. ആ റേഷൻ കാർഡിന് 4 കിലോ അരിയാണ് ലഭിക്കുന്നത്. 4 കിലോ സ്പെഷ്യൽ അരിയും 2 കിലോ സ്പെഷ്യൽ അരിയും 2 കിലോ കാർഡുമേൽ ഉള്ള അരിയും. കാർഡുമേൽ ഉള്ള അരിക്ക് 10 രൂപ 90 പൈസയും സ്പെഷ്യൽ അരിക്ക് 15 രൂപയും നൽകേണ്ടി വരും. 1 ആട്ട ആ കാർഡിന് ലഭിക്കും. ആ കാർഡിന് കിറ്റ് ഉണ്ടായിരിക്കുന്നതല്ല. ഇനി ഈ ജൂലൈ മാസത്തിൽ വിതരണം നടക്കുന്നത് 3 ഭക്ഷ്യക്കിറ്റുകളായിരിക്കും. ഇപ്പോൾ നിലവിൽ 2 ഭക്ഷ്യക്കിറ്റുകളുടെ വിതരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഒരു അറിയിപ്പുണ്ടാകുന്നത് വരെ മെയ് മാസത്തെ, ജൂലൈ മാസത്തെ റേഷൻ വിതരണം അവസാനിക്കുന്നത് വരെ ജൂൺ മാസത്തെ ഭക്ഷ്യക്കിറ്റിൻ്റെ വിതരണവും തുടരും. അതോടൊപ്പം തന്നെ ജൂലൈ മാസത്തെ ഭക്ഷ്യക്കിറ്റിൻ്റെ വിതരണം ജൂലൈ 15 തീയതിയോട് കൂടിയിട്ട് തുടങ്ങുന്നതാണ്. ഈ രൂപത്തിൽ വിതരണം ചെയ്യുമ്പോൾ 3 ഭക്ഷ്യക്കിറ്റുകളായിരിക്കും ജൂലൈ മാസത്തിൽ വിതരണം ഉണ്ടാകുക. 3 വെള്ള റേഷൻ കാർഡുള്ള ആളുകളൊക്കെ 1 ഭക്ഷ്യക്കിറ്റും കൈപ്പറ്റാത്ത ആളുകളുണ്ട്. അതായത് മെയ് മാസത്തെ ഭക്ഷ്യക്കിറ്റ് പോലും ഇപ്പോഴും കൈപ്പറ്റാത്ത വെള്ള റേഷൻ കാർഡുകാരുണ്ട്. അവർക്ക് 3 ഭക്ഷ്യക്കിറ്റ് ലഭിക്കും. മെയ് മാസത്തെ ഭക്ഷ്യക്കിറ്റ് കൈപ്പറ്റിയ ആളുകൾക്ക് 2 ഭക്ഷ്യക്കിറ്റും ലഭിക്കുന്നതാണ്. ഓഗസ്റ്റ് മാസത്തിൽ ഓണക്കിറ്റാണ് ലഭിക്കുക. അതിന് മുമ്പ് ഈ ഒരു 3 കിറ്റും വിതരണം ചെയ്ത് പൂർത്തിയാക്കാൻ സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ ഈ മാസത്തിൽ മണ്ണെണ്ണ ലഭിക്കുന്നതല്ല. മണ്ണെണ്ണ കഴിഞ്ഞ മാസത്തിലും മണ്ണെണ്ണ ഇല്ല. അതിന് മുമ്പുള്ള മാസത്തിൽ മണ്ണെണ്ണ വാങ്ങാത്ത ആളുകൾക്ക് കഴിഞ്ഞ മാസം അതിൻ്റെ വിതരണം ഉണ്ടായിരുന്നു. ഈ മാസത്തിൽ അതിൻ്റെ വിതരണത്തിന് സാധ്യതയില്ല. കാരണം മണ്ണെണ്ണയുടെ വിതരണമൊക്കെ വിതരണം ചെയ്ത് പൂർത്തീകരിച്ചിട്ടുണ്ട്. 3 മാസത്തിലൊരിക്കലാണ് ഇപ്പോൾ മണ്ണെണ്ണ ലഭിക്കുന്നത്. മഞ്ഞ പിങ്ക് റേഷൻ കാർഡുള്ള ആളുകൾക്ക് 43 രൂപ നിരക്കിൽ 1 ലിറ്റർ മണ്ണെണ്ണയും 43 രൂപ നിരക്കിൽ 1/2 ലിറ്റർ മണ്ണെണ്ണ നീല വെള്ള റേഷൻ കാർഡുള്ള ആളുകൾക്കും ലഭിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലാണ് ജൂലൈ മാസത്തെ റേഷൻ വിതരണം ഉള്ളത്. എല്ലാം കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷനുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. കൂടുതൽ ആളുകളിലേക്ക് ഈ വീഡിയോ എത്തിച്ചേരുവാൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.